പേദ മാർച്ച് ഇവിടെ ഉൽഘാടനം ചെയ്യാനെത്തിയ പൗരത്വ സമരനായിക പ്രിയപ്പെട്ട സഹോദരി ഐഷ റന്ന സാമൂഹ്യ പ്രവർത്തക മനുഷ്യാവകാശ പ്രവർത്തക പ്രിയപ്പെട്ട സഹോദരി ശ്രീജ നെയ്യാറ്റിൻകര ഐക്യദാർഢ്യ പ്രഭാഷണം പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന മുസ്ലിം സംയുക്ത വേദി സംസ്ഥാന അധ്യക്ഷൻ പാച്ചല്ലൂർ അബ്ദുൽ സലിം മൗലവി, പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ എം എസ് നൌഷാദ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സാബു കൊട്ടാരക്കര, മജീദ് ചേർപ്പ്, അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ അൻവർ താമരക്കുളം, റസാഖ് മണ്ണടി, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ശംസുദ്ദീൻ പൂക്കുട്ടി, പാർട്ടിയുടെ വനിതാ വിഭാഗമായ വിമൻസ് ഇന്ത്യ മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷ ശശികുമാരി വർക്കല, അതേപോലെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബി എൻ ശശികുമാർ, സുനിഷ കൊല്ലൂർവിള, ഇക്ബാൽ കരുവ, നടേറ ജർബാർ, പി എച്ച് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ അൻസീം പറക്കവട്ടി, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഷാഫി നദവി, അതിനേക്കാൾ ഉപരി ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന സ്നേഹസമ്പന്നരായ സമര സഹാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നേരത്തെ ഇവിടെ സാബു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, മർദ്ദിതപക്ഷ പോരാളി, ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ മത ന്യൂനപക്ഷങ്ങളുടെ ആശയും ആവേശവുമായ അബ്ദുൽ നാസർ മദനി ഇങ്ങനെ ഒരു രാജ്ഭവൻ മാർച്ചിന് ആഹ്വാനം നൽകുന്നത്. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഇവിടെ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ ഐതിഹാസികമായ മാർച്ച് നിങ്ങൾക്കറിയാം, 89-90 കാലഘട്ടങ്ങളിൽ ഫാസിസം ഒരു ചാറ്റൽ മഴയായി ചെറുതുള്ളികളായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വീഴുമ്പോൾ അതിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഈയാമ്പാറ്റകളെ പോലെ ഫാസിസം ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ തന്നെ ഈ ഫാസിസത്തിനെതിരെ കരുതൽ വേണമെന്ന് പ്രഖ്യാപിച്ച അബ്ദുൽ നാസർ മദനി, മർദ്ദിതപക്ഷ പോരാളി, ഇന്നങ്ങനെ കർണാടകയിലെ ജയിലിന് തുല്യമായ ഒരു ഒറ്റ മുറിയിൽ ഇരുന്നു കൊണ്ട് എല്ലാവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ മാർച്ച് അദ്ദേഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഐതിഹാസികമായ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ ഫാസിസത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശക്തമായി പ്രതിഷേധിച്ച സമരനായിക ഐഷ റന്ന, ഐഷ റന്നയെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവം ആദരപൂർവം ക്ഷണിക്കുകയാണ്. അസ്സലാമലൈക്കും, നീൽ സലാം, അസ്സലാം ഇൻതിഫാദ ഇൻക്ലാബ്. ഹിജാബ് വിലക്ക് ഫാസിസ്റ്റുകൾക്ക് കീഴടങ്ങില്ല, കോടതി വിധി ഭരണഘടനാ ലംഘനം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഈ രാജ്ഭവൻ മാർച്ച്, ഇതിന് പിന്നിൽ പ്രവർത്തിപ്പിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ച പി ഡി പിയുടെ എല്ലാ പ്രവർത്തകർക്കും ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ നേരുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഒരു ആവശ്യ ഘടകമായിരുന്നു ഈ ഒരു രാജ്ഭവൻ മാർച്ച് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ചും ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായതിലുള്ള സന്തോഷം കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പറയുന്നു. ഹിജാബ് ബാനിനെതിരെയുള്ള ഈ ഒരു സമരം
നമുക്കെല്ലാവർക്കും അറിയാം ഇത് തുടങ്ങിയത് കർണാടകയിലാണ്. ഹിജാബ് ബാൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പലപ്പോഴായി നമ്മളെല്ലാം അഭിമുഖീകരിച്ചിരുന്നുവെങ്കിലും അതൊരു ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഒരു നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സമരമായി മാറിയത് കർണാടകയിൽ ഈ അടുത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മുതലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ്. ഈ ഒരു സമരത്തെ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്ന കർണാടകയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കർണാടകയിലുള്ള സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഐക്യദാർഢ്യങ്ങൾ, പക്ഷേകളില്ലാത്ത ഐക്യദാർഢ്യങ്ങൾ നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഞാനും നമ്മൾ നിങ്ങളിൽ പലരും ഈ വേദിയിലുള്ള പലരും ധരിച്ചിട്ടുള്ള ഈ ഒരു തട്ടം, ഈ ഒരു ഹിജാബ്, അതാണ് ഇന്ന് ഇവിടെ മൊത്തത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വസ്ത്രധാരണ രീതി അല്ലെങ്കിൽ ഈ ഒരു തട്ടം കാണുമ്പോൾ തന്നെ ഇവർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വന്നിട്ടുള്ള ഓരോ ഇന്ത്യൻ പൗരനും വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മതപരമായ ചുറ്റുപാടുകളിൽ നിന്നും ജനിച്ച് വളർന്ന് പിന്നീട് ഒരു തിരിച്ചറിവിന്റെ ഘട്ടം എത്തിയപ്പോൾ ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് പഠിച്ച്, ഹിജാബിനെ കുറിച്ച് പഠിച്ച്, അത് ആചാരങ്ങളെ കുറിച്ച് പഠിച്ച്, ഈ ഹിജാബ് എന്ന് പറയുന്നത് എൻ്റെ വസ്ത്രധാരണ രീതിയുടെ ഭാഗമാവണം എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരാളാണ്. അതെൻ്റെ ഒരു റിലീജിയസ് കോൺഷ്യസ്നെസ്സിൽ നിന്നും ഞാൻ ഉണ്ടായിത്തീർന്ന അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളൊരു തീരുമാനമാണ്. പിന്നീട് ബി ജെ പി ഭരിക്കുന്ന, സംഘപരിവാർ ഭരിക്കുന്ന ഈ ഒരു ഫാസിസ്റ്റ് ഇന്ത്യയിൽ മുസ്ലിമായതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുമ്പോൾ, മുസ്ലിമായതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുമ്പോൾ എൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഹിജാബും എൻ്റെ പേരുമടങ്ങുന്ന എൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്നൊരു തിരിച്ചറിവിൻ്റെ പുറത്ത്, ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്സിൻ്റെ പുറത്തുകൂടി ഈ ഒരു വസ്ത്രധാരണ രീതി ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരാളാണ്. അത്തരത്തിൽ ഹിജാബും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹിജാബ് തങ്ങളുടെ വസ്ത്രധാരണ രീതിയാണ് അല്ലെങ്കിൽ ഹിജാബ് ഇല്ലാതെ ക്ലാസ്സിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളത് ആ വിദ്യാർത്ഥികൾ എടുത്തിട്ടുള്ള തീരുമാനമാണ്. കഴിഞ്ഞ മാസം, പ്രത്യേകിച്ച് ഫെബ്രുവരി അവസാനത്തിൽ, നമ്മൾ ഫ്രെറ്റേണിറ്റിയുടെ ഒരു ഡെലിഗേഷൻ കർണാടകയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ഹിജാബ് ബാനും ഹിജാബിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും നടക്കുന്ന വിദ്യാർത്ഥികളെ കാണുകയും അവരുമായി സംസാരിക്കുകയും ഉണ്ടായി. അതിൻ്റെ ബേസിസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാൽ, ഹിജാബിനെതിരെ നടക്കുന്ന ഈ ഒരു സമരം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ മാത്രം സമരമല്ല, ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ സമരമാണ്. ഒരു മുസ്ലിം സ്ത്രീ പക്ഷത്തിലേക്ക് ഇതിനെ ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വായിക്കുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സമരമായിട്ടാണ്. ഇതിനു മുൻപ് നമ്മൾ കണ്ടു സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിലൂടെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത്, ബാബരി മസ്ജിദ് വിധിയിലൂടെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്, ജയശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ബീഫ് കഴിച്ചു, അത് കഴിച്ചു, അത് കൈവശം വെച്ചു, ഇത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമം ഉൾക്കൊണ്ടതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സമരമായിട്ട് കാലങ്ങളായി സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അജണ്ട അതിന്റെ ഭാഗമായിട്ടുള്ള ഒന്നായിട്ട് വേണം ഈ ഒരു ഹിജാബ് ബാനിനെ കൂടി നമ്മളെല്ലാവരും കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഹിജാബിനെതിരെയുള്ള സമരങ്ങൾ നമ്മൾ മീഡിയയിലൂടെയും മറ്റൊക്കെ ഒരുപാട് കണ്ടു. ക്യാമ്പസിന്റെ പുറത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ നിൽക്കുന്നത്, കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു എന്നതിന്റെ പേരിൽ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അവിടെ. നിരന്തരം സംഘപരിവാറിന്റെ അനുയായികൾ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ പേരിൽ, തെറി വിളിക്കുന്നതിന്റെ പേരിൽ സ്വന്തം മൊബൈൽ നമ്പർ വരെ മാറ്റേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഹിജാബിനെതിരെ ഹൈക്കോടതിയിൽ പെറ്റീഷന് പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പിതാവ് ആക്രമിക്കപ്പെട്ട, പിതാവിന്റെ കടകൾ ആക്രമിക്കപ്പെട്ട, സ്വന്തം സഹോദരനെ ആക്രമിക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് കർണാടകയിലുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു സമരത്തിൽ സ്വന്തം സഹോദരിമാരെ സഹായിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതുകൊണ്ട് മാത്രം എബിവിപി ഗുണ്ടകളാൽ തല്ലിച്ചതക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൺ സുഹൃത്തുക്കളുണ്ട് അവിടെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ഹിജാബ് ബാൻ എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിം സിംബലുകൾക്കെതിരെയുള്ള, ഇന്ത്യയിലെ മുസ്ലിംനെസിനെതിരെയുള്ള സംഘ് പരിവാറിന്റെ നീക്കമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ആയിക്കൊണ്ട് മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സമരത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളിയാവേണ്ടത്, ഈ ഒരു സമരവുമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. വേറെ കർണാടക ഹൈക്കോടതി ഈ അടുത്ത് പറഞ്ഞത് ഹിജാബ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നുള്ളതാണ്. എന്തടിസ്ഥാനത്തിലാണ് കർണാടക ഹൈക്കോടതി ഹിജാബ് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് പറയുന്നത്? ഹിജാബ് ധരിക്കുന്ന കാലാകാലങ്ങളായി ഇസ്ലാം എന്ന മതാചാരം അനുഷ്ഠിക്കുന്ന, ഞാൻ പറയുന്നു ഹിജാബ് ഞങ്ങൾക്കൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് തന്നെയാണ്. ഒരു കോടതിയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ടൂളുകളോ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്ന സംഘടനകളോ അല്ല ഹിജാബ് റിലീജിയസ് പ്രാക്ടീസ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്. അത് പ്രാക്ടീസ് ചെയ്യുന്ന, അത് അനുശാസിക്കുന്ന, അതുമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരും ആളുകളും വിശ്വാസികളുമാണ്. അതിനിപ്പം ഇസ്ലാം മതത്തിന്റെ പേരിൽ മാത്രമല്ല, ഏത് മതത്തിന്റെയും ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ മതം അനുഷ്ഠിക്കുന്നതും അത് അനുശാസിക്കുന്നതുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയുടെ ഈ ഒരു വിധി തീർത്തും അംഗീകരിക്കാനാവാത്തതും അൺകോൺസ്റ്റിറ്റ്യൂഷണലുമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായൊരു വിധി ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിനോടുകൂടെ ചേർത്ത് പറയാനുള്ളത്, ഈ കർണാടകയിൽ ഇന്ററിം ബാൻ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് കണ്ടതാണ് അല്ലേ? ശരിക്കും ഇസ്ലാമിന് തട്ടമിടണമെന്ന് നിർബന്ധമുണ്ടോ? തട്ടമിടുന്ന മുസ്ലിം സ്ത്രീകളെല്ലാം ഒപ്രഷൻ അനുഭവിക്കുന്നവരല്ലേ? ഇസ്ലാം എന്ന മതത്തിൽ തട്ടം നിർബന്ധമല്ല എന്ന് തുടങ്ങി ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കണ്ടതാണ്. ഈ നമ്മൾ പറയപ്പെടുന്ന സോകോൾ ലിബറൽ ഫെമിനിസ്റ്റ് സർക്കിളിൽ നിന്ന് പോലും പക്ഷികളില്ലാത്ത ഐക്യദാർഢ്യങ്ങളോടുകൂടി നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടിയിരുന്ന പലരും അന്ന് ആ സാഹചര്യത്തിൽ ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടത് ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. എനിക്ക് അവരോടും കൂടി പറയാനുള്ളത്, ഹിജാബ് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മുസ്ലിങ്ങൾ തീരുമാനിക്കുന്നതാണ്. അത് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ളത് നമ്മൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ തീരുമാനിക്കുന്നതാണ്, ഹിജാബ് വേണോ വേണ്ടേ എന്നുള്ളത്. അവരെല്ലാവരും അന്ന് അത്തരത്തിലുള്ള ഡിസ്കഷൻസും ചർച്ചയും നടത്തി ഇതൊരു തിയോളജിക്കൽ ഡിസ്കഷൻ ആക്കി മാറ്റിയിട്ടുള്ള എല്ലാവരും ഇത്തരത്തിലുള്ള കർണാടക ഹൈക്കോടതിയുടെ വിധി അങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിരെ വന്നതിൽ ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഈ ഒരു സമരം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ നിലനിൽപ്പിനും വേണ്ടി തുടങ്ങി വെച്ചിട്ടുള്ള സമരമാണ്. ബാബരി വിധി വന്നപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഒരു ഏരിയ മൊത്തം, ജനങ്ങളെ മൊത്തം നിശബ്ദരാക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടു. പിന്നീട് സിറ്റിസൺഷിപ്പിന്റെ പേരിൽ നമ്മൾ തെരുവിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി സമര രീതികളുമായി മുന്നോട്ട് പോയി ഒരുപാട് കാലം നമ്മൾ മറന്നുമൊക്കെ ജീവിച്ചു. ഇനിയും അങ്ങനെ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മുസ്ലിം എന്ന നിലയിൽ ഈ ഒരു രാജ്യത്ത്, ഈ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയപ്പെടുന്ന ഈ ഒരു രാജ്യത്ത് ജീവിക്കുക എന്നുള്ളത് അസാധ്യമാകും എന്നുള്ള ഉറച്ച തീരുമാനം അല്ലെങ്കിൽ ഉറച്ച റിയലൈസേഷന്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും തെരുവിൽ ഈ ഒരു സമരങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുമായി സംഘ് പരിവാർ മുന്നോട്ട് വരുന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള നയങ്ങളുമായിട്ട് അവർ മുന്നോട്ട് വരുന്നോ, അതിനെതിരെ എല്ലാം ഇങ്ങനെ കൂട്ടമായി നിന്നുകൊണ്ട് ശക്തമായ പ്രതിരോധ രീതികളും സമരമുറകളുമായിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സമരം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങി വെച്ചത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. വിജയിക്കാതെ ഈ ഒരു സമരമുഖത്തു നിന്നും നമുക്ക് ആരും പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ഇത് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും നമ്മുടെ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സമരനായിക ഐഷാരന്നയ്ക്ക് പി ഡി പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നന്ദി.